الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أرحم الله സഹോദരങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും ചെറുപ്പത്തിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി. ഏറെ പ്രിയപ്പെട്ടവരുടെ വേർപാടിനെ ഓർത്ത് നാം കരഞ്ഞിട്ടുണ്ട്, ദുനിയാവിനെ ഓർത്ത് നാം കരഞ്ഞിട്ടുണ്ട്. എന്നാൽ പരലോകത്തെ കുറിച്ചോർത്ത്, റബ്ബിനെ കുറിച്ചോർത്ത്, നമ്മുടെ പാപക്കറകളെ കുറിച്ചോർത്ത് കരഞ്ഞിട്ടുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ച് അവൻ കണ്ടുകൊണ്ടിരിക്കേ തന്നെ അവനെ ധിക്കരിച്ച് നാം ജീവിച്ചു. എന്നിട്ടും റബ്ബ് നമ്മൾക്കൊന്നും തടഞ്ഞില്ല, ഒരു തരിമ്പ് പോലും അനീതി കാട്ടിയില്ല, നമ്മെ അകറ്റിയില്ല. അള്ളാഹു കാത്തിരിക്കുകയാണ് അടിമയുടെ പശ്ചാത്താപത്തിനായി. ഉമയ്യ ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, സൂറത്ത് ആലി ഇംറാൻ 135-ാമത്തെ വചനം. അടിമയുടെ പാപങ്ങൾ പൊറുത്തു കൊടുക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത്? നാം നിരാശപ്പെടരുത്, അള്ളാഹു തയ്യാറാണ്, അള്ളാഹുവിന് അങ്ങേയറ്റ സന്തോഷമാണ്. 100 പേരെ കൊന്ന വ്യക്തിക്ക് പോലും പൊറുത്തു കൊടുത്തവനാണ് എന്റെ നാഥൻ. ഉഹുദ് മലയോളം പാപങ്ങൾ ചെയ്ത വ്യക്തിയായ പോലും ഒരു നിമിഷം വിങ്ങിയ ഹൃദയവുമായി കലങ്ങിയ കണ്ണുകളുമായി അവനിലേക്ക് കൈകൾ ഉയർത്തിയാൽ എല്ലാം പൊറുത്തു തരാൻ റബ്ബ് തയ്യാറാണ്. ചോദിക്കാൻ നമ്മൾക്ക് സമയമുണ്ടോ? ഇസ്ലാമിൽ ഒരു പാതിരിയുടെയും ഒരു മൊല്ലാക്കയുടെയും ആവശ്യമില്ല തൗബ ചെയ്യാൻ. പറ്റിപ്പോയി റബ്ബേ, ഇനി ആവർത്തിക്കില്ല എന്നുള്ളൊരു വാക്ക് മാത്രം. ചെയ്ത തെറ്റിനെ കുറിച്ച് വേദനിക്കുന്ന മനസ്സും ഇനതിലേക്ക് മടങ്ങില്ല എന്നുള്ള തീരുമാനവും, അങ്ങനെ കറകളഞ്ഞ ഹൃദയവുമായി റബ്ബിലേക്ക് മടങ്ങാൻ നമ്മൾക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷമങ്ങളും വേദനകളും എല്ലാം നാം പറയേണ്ടത് നമ്മുടെ റബ്ബിനോടാണ്. എല്ലാ രോഗങ്ങളും മാറ്റാൻ കഴിവുള്ളവൻ അവനാണ്, എല്ലാ വേദനകൾ അറിയുന്നവൻ അവനാണ്, മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ അറിയുന്നവൻ അവനാണ്. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ അവനോട് ചോദിച്ചു വാങ്ങണം. അവനിലേക്കുയർന്ന കൈകൾ ഒരിക്കലും നിരാശയോടെ മടക്കേണ്ടി വരില്ല. ദൃഢവിശ്വാസവും ക്ഷമയോടെ കാത്തിരിക്കാനുമുള്ള മനസ്സുമുണ്ടെങ്കിൽ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് റബ്ബ് ഉത്തരം നൽകുന്നില്ല എന്ന്. ഇതിനൊരു പണ്ഡിതൻ കൊടുത്ത നമ്മെ ചിന്തിപ്പിക്കേണ്ട ചില വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ അള്ളാഹു വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അവന് വഴിപ്പെടുന്നില്ല. പ്രവാചകനെ അംഗീകരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പാത സ്വീകരിക്കുന്നില്ല. ഖുർആൻ ഓതുന്നുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. സ്വർഗമുണ്ടെന്നുള്ള വിശ്വാസമുണ്ട്, അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നില്ല. നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല. പിശാച് നിന്റെ ശത്രുവാണെന്നറിഞ്ഞിട്ടും അവനെ മിത്രമായി സ്വീകരിക്കുന്നു. മരണം നിശ്ചിതമാണെന്നറിയാം, അതിന് വേണ്ടി തയ്യാറെടുക്കുന്നില്ല. സ്വന്തം തെറ്റുകളിൽ നിന്ന് പിന്മാറാതെ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ ചിക്കിപ്പരതുന്ന ഇത്തരക്കാരുടെ പ്രാർത്ഥനകൾ എങ്ങനെ സ്വീകരിക്കപ്പെടാനാണ് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. നമ്മളോട് ചൂണ്ടി നാം ചോദിക്കേണ്ട ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാൻ നാളെയാണെന്ന് പറഞ്ഞ പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അവനെ ഓർത്ത് കരഞ്ഞവർക്ക് റബ്ബിന്റെ അർശിന്റെ തണൽ അവൻ കൊടുക്കുമെന്നാണ്. ആ കണ്ണുകൾ നരകം സ്പർശിക്കില്ല എന്നാണ്. ഐനൻ ബഖത് മിൻ ഖശ്യതില്ല. ആത്മാർത്ഥമായി നാം പറയണം റബ്ബിനോട്, നാദാ, ഞങ്ങൾ രഹസ്യമാക്കിയതും പരസ്യമാക്കിയതും എല്ലാം അറിയുന്നവനാണ് നീ. നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. നാദാ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അതിന് ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഫഅഫു അന്നാ, ഞങ്ങൾക്ക് നീ പുറത്തു താനാദാ. ഞങ്ങളെ നിന്ദിക്കരുതേ അല്ലാ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ സഫലീകരിച്ച് തരണേ അല്ലാ. അമീൻ യാ റബ്ബൽ ആലമീൻ.
والسلام عليكم ورحمة الله وبركاته.